ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ടെക് ഇൻ ഇപ്പോൾ ജോബിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു കേന്ദ്ര സർക്കാർ ജോബിനെ കുറിച്ചാണ്. ജോബ് വന്നിട്ടുള്ള ഇന്ത്യൻ മിലിറ്ററിയിലാണ്. 10-ാം ക്ലാസ് യോഗമുള്ളവർക്ക് കഴിക്കാൻ പറ്റുന്ന ജോബാണ്. ജോബ് വന്നിട്ടുള്ളത് ഇന്ത്യൻ മിലിറ്ററിയിലാണ്. ജനറൽ ഡ്യൂട്ടിയാണ്. ഉമൻ മിലിറ്ററി പോലീസാണ് ജോബിൻ്റെ പോസ്റ്റിൻ്റെ പേര്. മാക്സിമം ഉള്ളവർ അയക്കുക. നിങ്ങൾക്ക് അയക്കാൻ പറ്റിയില്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, വീട്ടിൽ കിടക്കാം. കൂടുതൽ വീഡിയോസ് എൻ്റെ ചാനലിലെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. ഇന്ന് പറയാൻ പോകുന്ന സെൻട്രൽ ഗവൺമെൻറ് ജോബ് ഇന്ത്യൻ ആർമിയാണ് വന്നിട്ടുള്ളത്. ഇന്ത്യൻ ആർമിയിൽ വന്നിട്ടുള്ള ജോബിനെ കുറിച്ച് നോക്കുകയും നമുക്ക് ഇന്ത്യൻ ആർമിയിൽ ഇത് ജനറൽ ഡ്യൂട്ടിയാണ്. വുമൻ മിലിറ്ററി പോലീസാണ് പോസ്റ്റിൻ്റെ നെയിം. 99 വേക്കൻസീസാണ് ഉള്ളത്. ഇന്ത്യയിൽ എല്ലായിടത്തും ജോബ് വേക്കൻസീസ് ഉണ്ട്. അതായത് ഓൾ ഇന്ത്യയാണ് ജോബിൻ്റെ ലൊക്കേഷൻ വരുന്നത്. സാലറി നെയിം അനുസരിച്ചുള്ള, അതായത് ഇന്ത്യൻ മിലിറ്ററി അനുസരിച്ചുള്ള സാലറി കിട്ടുന്നതാണ്. അയക്കേണ്ട ഓൺലൈൻ അയക്കേണ്ട ഓൺലൈൻ അയക്കേണ്ട ലിങ്കും നോട്ടിഫിക്കേഷനും ബാക്കി ഡീറ്റെയിൽസൊക്കെ ഈ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ കിട്ടുന്നുണ്ട്. ചെക്ക് ചെയ്താൽ മതി. ഈ ജോബിന് അയക്കുന്ന ലാസ്റ്റ് ഡേറ്റ് ഈ മാസം 31-ാം തീയതിയാണ്. ഓഗസ്റ്റ് മാസം 31-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. ബാക്കി ലിങ്കും ബാക്കി കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ചെക്ക് ചെയ്താൽ മതി. നമുക്കിനി ഇതിൻ്റെ ബാക്കിയുള്ള കാര്യം നോക്കാം. സോൾജർ ജനറൽ ഡ്യൂട്ടിയാണ് പോസ്റ്റിൻ്റെ പേര്. വുമൻസ് മിലിറ്ററി പോലീസ് 99 വേക്കൻസീസാണ് ഉള്ളത്. ഏജ് ലിമിറ്റ് വായിക്കാം. 17.5 വയസ്സിനും 21 വയസ്സിന് ഇടയ്ക്കുള്ള ബാക്കി അയക്കാൻ പറ്റത്തുള്ളൂ. ഡേറ്റ് വായിക്കാം. 1 ഒക്ടോബർ 1999, 1 ഏപ്രിൽ 2003 ആണ് ഇതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്ന ആ പീരീഡ്. SST 5 വയസ്സും OBC 3 വയസ്സും ഡിസബിലിറ്റീസ് ഉള്ളവർക്ക് 10 വയസ്സും അങ്ങനെയുള്ള കുറച്ച് ഇളവൊക്കെ ഉണ്ട്. ആ റൂൾ അനുസരിച്ച് ഇളവുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഈ നോട്ടിഫിക്കേഷനിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. ഡീറ്റെയിൽ ഞാൻ പറയുന്നില്ല. പോസ്റ്റിൻ്റെ നെയിം വായിച്ചില്ല. സോൾജർ ജനറൽ ഡ്യൂട്ടിയാണ് പോസ്റ്റിൻ്റെ നെയിം. വുമൻ മിലിറ്ററി പോലീസിലാണ്. വേണ്ട ക്വാളിഫിക്കേഷൻ 10-ാം ക്ലാസ് യോഗ്യതയാണ്. 45 ശതമാനത്തോടെ പാസ്സായ 10-ാം ക്ലാസ് യോഗ്യതയാണ് ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻ. ഓക്കെ, അപ്പം ഇതിനെക്കുറിച്ചുള്ള ഓൾമോസ്റ്റ് എല്ലാ കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നോട്ടിഫിക്കേഷൻ ഇട്ടിട്ടുണ്ട്. നോട്ടിഫിക്കേഷനിൽ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. ചെക്ക് ചെയ്താൽ മതി. എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. മാക്സിമം നിങ്ങൾക്ക് അയക്കാൻ പറ്റുന്ന അയക്കുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.